ആരാണ് നീ? ചോദിച്ചത് കേട്ടില്ലേ, ആരാണ് നീ എന്ന്? ചീരപ്പഞ്ചറ മൂപ്പന്റെ ശിഷ്യനാണ് ഞാൻ. കളരിയിൽ ശത്രു നിഗ്രഹത്തിനായി പോരാട്ടം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. പോരാട്ടത്തിനും ശത്രു നിഗ്രഹത്തിനുമുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ലല്ലോ. ശത്രു നിഗ്രഹത്തിനുള്ള പ്രായമൊക്കെ ആയിട്ട് പോരിനിറങ്ങിയാൽ മതി കേട്ടോ. ദേവിയുടെ ആജ്ഞ ഞാൻ അനുസരിക്കുകയാണ്. പ്രായപൂർത്തിയാകുമ്പോൾ ഞാൻ ശത്രുനിഗ്രഹം ഉറപ്പായും നടത്തിയിരിക്കും. അതുവരെ ശത്രുവിന് സ്വപ്നത്തിൽ പോലും ഒരിക്കലും സമാധാനം നൽകില്ല ഞാൻ. സുന്ദരനായ ഈ ബാലകന്റെ ശത്രുവായ ആ നികൃഷ്ട ജന്മം ആരായിരിക്കും? ആ നികൃഷ്ട ജീവി ഒരുപക്ഷെ ഇവിടെയൊക്കെ തന്നെ കാണും. അങ്ങനെ സംവത്സരങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ദേവലോകത്ത് കാലുകുത്തിയിരിക്കുന്നു. എവിടെ ധീരുക്കളായ അസുരന്മാർ? എവിടെ അജയയും അവധിയുമായ ആ മഹിഷി? മഹിഷി സ്ഥലമിട്ടപ്പോൾ അവരെല്ലാവരും ഓടി ഒളിച്ചു കഴിഞ്ഞു പ്രഭു. സൈന്യത്തെയും കൂട്ടി വന്നത് വെറുതെ ആയിപ്പോയി. ഒരു യുദ്ധത്തിന്റെ സാധ്യത ഒഴിവായല്ലോ. ഒഴിവായിട്ടില്ല. എവിടെ പോയി ഒളിച്ചാലും അസുര പരിഷകളെ മുഴുവൻ കണ്ടുപിടിച്ചിരിക്കണം. ദേവലോകം മലീമസമാക്കിയ അസുരവർഗത്തിന്റെ ചോര കൊണ്ട് തന്നെ വേണം ദേവലോകത്തൊരു ശുദ്ധി കലശം. നാരായണ 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 നാരായണ. പ്രണാമം ദേവശ്രീ. പ്രണാമം പ്രണാമം ദേവശ്രീ. അങ്ങേക്കിപ്പോൾ ആദിത്യം നൽകാൻ നിവൃത്തിയില്ല. കശ്മലന്മാർ മത്സ്യമാംസാദികൾ ഉപയോഗിച്ച് നരകതുല്യമാക്കിയ ദേവലോകത്ത് ഉടനെ ഒരു ശുദ്ധികലശം അനിവാര്യമായിരിക്കുന്നു. അല്ല ദേവാധിപ, ഉടനെ അസുരന്മാരോട് ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. അതെ മഹർഷേ, അസുരന്മാർ ഇനിയൊരിക്കലും തല ഉയർത്താത്ത വിധം അവരുടെ ഉന്മൂലനാശം വരുത്തുന്നുണ്ട് ഈ ദേവേന്ദ്രൻ. ദേവേന്ദ്ര, മഹിഷീവധം കഴിഞ്ഞ് എല്ലാം ഭദ്രമായി സുരക്ഷിതമായി എന്ന ഭാവത്തിലാണല്ലോ അന്ന് വീമ്പിളക്കുന്നത്. മഹിഷീവധം കഴിഞ്ഞിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന സത്യം അങ്ങ് മറക്കരുത്. അതിന് മഹിഷി എവിടെ? തന്റെ അസുരവർഗമെല്ലാം സ്വർഗലോകത്ത് സ്വർഗീയ സുഖമനുഭവിച്ച് ജീവിക്കുന്നു എന്ന ധാരണയിൽ ഏതോ കോണിലേക്ക് മാറി എന്തോ കാരണത്താൽ ഒളിച്ചു വസിക്കുകയാണ് മഹിഷി. ഈ സാഹചര്യത്തിൽ ദേവേന്ദ്രൻ അസുരന്മാരോട് യുദ്ധത്തിന് തുനിഞ്ഞാൽ അവർ വീണ്ടും ദേവലോകത്തെത്തിയിരിക്കും. സർവ്വതും തകർത്ത് തരിപ്പണമാക്കിയിരിക്കും. മഹിഷി നിഗ്രഹത്തിന് വേണ്ട സാഹചര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് മഹിഷി ദേവലോകത്ത് നിന്നും അപ്രത്യക്ഷയായതെന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് ആസ്ഥാനത്ത് മതിമറന്ന് അഹങ്കരിച്ചാൽ വീണ്ടും സംവത്സരങ്ങളോളം ദേവകൾക്ക് നെട്ടോട്ടവും കുറിയോട്ടവുമായിരിക്കും ഫലം. നാരായണ നാരായണ.
ത്രിമൂർത്തികളും മണികണ്ഠനും ഒക്കെ ചേർന്ന് നമ്മെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഉടനെ മണികണ്ഠനെ നേരിട്ട് കാണുന്നുണ്ട്. അവതാര ലക്ഷ്യം വിസ്മരിച്ച് നമ്മെ പെടാപ്പാടുപെടുത്തുന്ന മണികണ്ഠന് തക്കതായ ശിക്ഷയും നൽകുന്നുണ്ട്. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ജന്മങ്ങൾക്ക് ദീർഘായുസ് തന്നെ ഭഗവാൻ നൽകട്ടെ. നാരായണ നാരായണ. വളരെ സൂക്ഷിക്കണം കൂട്ടരെ. ഏതെങ്കിലും ഒരു ദേവന്റെ കണ്ണിൽപ്പെട്ടാൽ മതി, മറ്റുള്ള ദേവന്മാരൊത്തുകൂടി നമ്മളെ ചുട്ടരിച്ചിരിക്കും. മഹർഷി ദേവിയുടെ പിൻബലത്തിൽ അത്രമാത്രം ക്രൂരതകളല്ലേ നമ്മൾ ദേവന്മാരോട് കാട്ടിക്കൂട്ടിയത്. ഇനിയും ഈ അവസ്ഥ നമുക്ക് താങ്ങാനാവില്ല. നിങ്ങൾ എല്ലായിടവും ശരിക്കും പരിശോധിക്കണം. ഇവിടെങ്ങാനും മഹർഷി ദേവി ഉണ്ടെങ്കിലോ? ബ്രഹ്മസൃഷ്ടിയായ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ദേവിയെ തേടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് പരശുരാമ ക്ഷേത്രമായ കേരളമാണ്. നമുക്കിനി അങ്ങോട്ട് പോയി അന്വേഷിക്കാം. വേണ്ട, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ നാടാണത്. ദേവി അവിടേക്ക് പോകാൻ സാധ്യത ഒട്ടുമില്ല. എന്നാലും മഹർഷി ദേവി നമ്മോട് ഈ ചതി ചെയ്തല്ലോ. ആത്മാർത്ഥമായി ദേവിയെ സ്നേഹിച്ച നമ്മളെ മഹർഷി ദേവി നിർദ്ദയം കൈവിട്ടല്ലോ. ഇനി നമ്മൾ എന്തു ചെയ്യും? എവിടെ പോയി മഹർഷി ദേവിയെ കണ്ടെത്തും? അത് സാരമില്ല, അവർ കഷ്ടപ്പെടുകയോ സുഖിക്കുകയോ എന്തു വേണമെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. പോരാ, എന്റെ സഹോദരങ്ങളെ സഹായിക്കാൻ എനിക്ക് ഉടനെ ദേവലോകത്തേക്ക് പോകണം. ദേവലോകത്തേക്ക് പോയേ മതിയാകും. അസുരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചെത്തിയേക്കാം. ശരി, പോയിട്ട് വരും. ദത്തൻ ഒരു സുന്ദര മഹിഷമായി മാറി തന്നോടൊപ്പം ജീവിക്കട്ടെ എന്ന് ലീലയുടെ ശാപമുണ്ട്. ആ ശാപം നിറവേറ്റാൻ ദത്തന് ബാധ്യതയുമുണ്ട്. ആ കർമ്മം കൂടി പൂർത്തിയായാൽ മാത്രമേ മഹിഷിയുടെ ജന്മം അവസാനിപ്പിക്കാൻ ദേവന്മാർക്ക് സാധ്യമാകൂ. അതിനാൽ മഹിഷിയെ ദത്തൻ ഏറ്റെടുക്കണമെന്നത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇനി കാലം അനുകൂലമാകുന്നതുവരെ മഹിഷിയുടെ ശ്രദ്ധ ബാഹ്യലോകത്ത് നിന്നും മാറ്റി നിർത്തുക. അവളെ ദത്താത്രേയനോടൊപ്പം പിടിച്ചു നിർത്തുക. തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകില്ല. എന്റെ കർത്തവ്യങ്ങളും തപസ്സും മറ്റ് ജന്മനിയോഗങ്ങളും വിസ്മരിച്ച് നിന്നോടൊപ്പം ജീവിക്കുമ്പോൾ നീയും അങ്ങനെ തന്നെ ജീവിക്കണം. അതിന് നീ തയ്യാറല്ലെങ്കിൽ നിനക്ക് നിന്റെ കർമ്മമേഖലയിലേക്ക് പോകാം. പരാതികളേതും കൂടാതെ ഞാനും എന്റെ ലോകത്തേക്ക് പോകുന്നു. സന്യാസത്തിലേക്ക് പോകരുത്. സഹോദരനായ മഹിഷാസുരന്റെ പേരിൽ ഞാൻ ചെയ്ത പ്രതികാര പ്രതിജ്ഞകളെല്ലാം ഞാൻ മറക്കുന്നു. ദേവലോകത്തെയും അനുയായികളെയും അവിടുത്തെ സുഖ സൗകര്യങ്ങളെയും എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ ജീവനും ജീവിതവും എല്ലാം എന്റെ ആര്യപുത്രൻ മാത്രമാണ്. അങ്ങേ വിട്ട് ഞാൻ എങ്ങും പോകില്ല. ഉപേക്ഷിക്കരുത് ആര്യപുത്ര.
വെളുത്തുണ്ണി, നീ ഉടനെ തന്നെ പൂങ്കൊടി ചെന്നൊന്ന് കാണണം. ഞാൻ പറഞ്ഞയക്കുന്ന സന്ദേശം നീ അവളോട് പറയണം. സന്ദേശമോ? എന്ത് സന്ദേശം? നാളെ അമാവാസിയാണ്. അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നീ ഉടനെ അവളെ പോയി കാണണം. കാര്യം എന്തെന്നറിഞ്ഞാലേ ഞാൻ സന്ദേശവുമായി പോകൂ. കുമാരൻ വിഷയം പറയൂ. നിർബന്ധമാണോ? നിർബന്ധമാണ്. എങ്കിലും ഞാൻ പറയാം. ഇക്കാര്യം പൂങ്കുടിയോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കുമാര. കാര്യം പറഞ്ഞാൽ നീ സന്ദേശവുമായി പോകാമെന്ന് എനിക്ക് വാക്ക് നൽകിയതാണ്. വാക്ക് പാലിക്കൂ വെളുത്തുണ്ണി. പിണക്കം മാറിയില്ലേ ഭാമേ? പിണക്കം മാറിയില്ലെങ്കിൽ എന്താ? ഞാൻ ആരാ പൂങ്കുടിക്ക്? നമ്മൾ തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലല്ലോ. ഞാൻ ഇവിടത്തെ വെറും ഒരു ആശ്രിത മാത്രം. പൂങ്കുടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ. പിണങ്ങാതെന്റെ ഭാമേ. വേണ്ട, എന്നെ തൊടണ്ട, എന്നോട് സംസാരിക്കുകയും വേണ്ട. ഞാൻ വെറും തോഴി. ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങേണ്ട, തീർത്തും അന്യായ ഒരു തോഴി. ഭാമേ, ഞാൻ നിന്നോടൽപ്പം പരുഷമായി പെരുമാറിപ്പോയി. അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടാ. അത് മനസ്സിലാക്കി എന്നോട് സഹകരിക്കേണ്ട എന്റെ പ്രിയപ്പെട്ട മിത്രമല്ലേ നീ? നീ ഇങ്ങനെ പിണങ്ങിയാൽ വേണ്ട. തോഴിയും യജമാനത്തിയായിട്ട് അങ്ങ് കഴിഞ്ഞാ മതി. കുമാരനൊരു കാര്യം പറഞ്ഞയച്ചിട്ടുണ്ട്. വരൂ.
ആശങ്കയിലാണ് മഹാദേവ. ദത്താത്രേയന് ദാമ്പത്യത്തിലും ലൗകിക സുഖങ്ങളിലും ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. അയാൾ ഏത് നിമിഷവും മഹിഷിയെ ഉപേക്ഷിച്ച് തന്റെ തപസിന്റെ മാർഗത്തിലേക്ക് പോയേക്കാം. ഇനി എത്ര നാൾ അയാൾ മഹിഷിയോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രവചിക്കാനാകാത്ത അവസ്ഥ. അതാപത്താണ് ദേവ. മഹിഷിക്ക് പ്രണയഭംഗം സംഭവിച്ചാൽ സ്വതേയുള്ള ക്രൂരതകൾക്ക് പുറമെ പ്രണയനൈരാശ്യത്തിന്റെ പ്രതികാരം കൂടി എടുത്തണിഞ്ഞ് അവൾ സംഹാരതാണ്ഡവമാടിയിരിക്കും. അതുകൊണ്ട് ദത്താത്രേയൻ മഹിഷിയെ ഉപേക്ഷിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഈ പ്രപഞ്ചത്തിന്റെ ആവശ്യമാണ്. വിരക്തി വരുമ്പോൾ താപസവേഷവും പിന്നെ ആസക്തി അഭിനയിച്ച് സുന്ദര മഹിഷവേഷവും ദത്തൻ മാറി മാറി ധരിക്കുന്നുണ്ട്. അതും അപകടമാണ്. അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം, ദേവേന്ദ്രനാണ് പ്രശ്നം. മഹിഷി ദേവലോകം വിട്ടെന്നറിഞ്ഞപ്പോൾ അവളുടെ വധം നടക്കുന്നത് വരെ പോലും കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ദേവലോക ഭരണം ഏറ്റിരിക്കുകയല്ലേ ദേവേന്ദ്രൻ. അയാൾ എന്തെങ്കിലുമൊക്കെ പുതിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും. അത് തടയാനുള്ള വഴികളും നാം ആലോചിക്കണം. അല്പമൊരു സ്വൈര്യം കിട്ടിയാൽ മതി. അനൽപകാലത്തേക്ക് അനർത്ഥം ക്ഷണിച്ചു വരുത്തുന്നവനാണ് ദേവേന്ദ്രൻ. അയാളെ തിരുത്താൻ ആർക്കും സാധ്യമല്ല. നോക്കാം, എന്തായാലും മഹിഷി വധം നടക്കുന്നതുവരെ നമ്മൾ ജാഗ്രത പുലർത്തിയേ മതിയാകൂ. മണികണ്ഠനെ ചീരപ്പൻ ചിറയിൽ നിന്നും യാത്രയക്കേണ്ട സമയവും അടുത്തിരിക്കുന്നു. പ്രണാമം നാരദരെ. പ്രണാമം. ദേവാധിപൻ പരമഭാഗ്യവാനാണ്. മഹിഷി നിഗ്രഹം നടക്കാതെ ദേവേന്ദ്രൻ ഈ പടി കടക്കാൻ സാധ്യമല്ലെന്ന് ഏവരും തീരുമാനിച്ചുറപ്പിച്ചതാണ്. പക്ഷേ മഹിഷി നിഗ്രഹം നടക്കാതെ തന്നെ ദേവേന്ദ്രന് സിംഹാസനത്തിലിരുന്ന് അരുളാൻ യോഗം. ഭാഗ്യവാൻ, ഭാഗ്യവാൻ. അല്ല, ദേവാധിപൻ അസ്വസ്ഥനാണല്ലോ. എന്തുപറ്റി ദേവ? മഹിഷിയുടെ ആക്രമണം ഏതു നേരവും പ്രതീക്ഷിച്ച് മുൾമുനയിൽ കഴിയുകയാണ്. വരബലത്താൽ അവൾക്ക് സൈന്യബലത്തിന്റെ ആവശ്യമില്ല. ഓരോ രോമകൂപങ്ങളിൽ നിന്നും അസംഖ്യം മഹിഷസേനയെ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവളല്ലേ മഹിഷി. അവളുടെ ആഗമനത്തിന്റെ ഓർമ്മ തന്നെ നമ്മെ വല്ലാതെ തളർത്തുന്നു. ഭയക്കാതിരിക്കൂ ദേവേന്ദ്ര. കാമദേവന്റെ മലർബാണത്താൽ ശക്തമായി പ്രഹരിക്കപ്പെട്ടവളാണ് മഹിഷി. കാമദേവൻ തീർത്ത മോഹിത വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മഹിഷിക്ക് അടുത്ത കാലത്തൊന്നും ദത്തനെ വിട്ടു വരാൻ കഴിയില്ല. മഹിഷിക്ക് വരാൻ കഴിയില്ലായിരിക്കും. പക്ഷേ മഹിഷിയുടെ സേനാനായകനും മന്ത്രിയുമൊക്കെയായ കരാളനുണ്ടല്ലോ. അവൻ അസുരപ്പടയുമൊത്ത് എവിടെയോ പതുങ്ങിയിരിപ്പാണ്. തരം കിട്ടുമ്പോൾ അവൻ പടയും കൂട്ടി പോരിനു വന്നാലോ. നാരായണ, നാരായണ.
അപ്പോൾ കരാളന്റെ അവസ്ഥയൊന്നും ദേവേന്ദ്രൻ അറിഞ്ഞില്ലേ? അവനും കുറെ അസുരന്മാരും ഭിക്ഷക്കാരെ പോലെ അലഞ്ഞു തിരിയുകയാണ്. അവന്റെ പക്കൽ സൈന്യവുമില്ല, ആയുധവുമില്ല. ദേവേന്ദ്രന്റെ ആക്രമണം ഭയന്ന് പൂക്കുലയില്ലാതെ വിറച്ചു തുള്ളി നടക്കുന്ന കരാളൻ എങ്ങനെ പോരിന് വരാൻ? അപ്പോൾ നമുക്കും ദേവന്മാർക്കും ശത്രുപീഠ ഏതുമേ ഇല്ലാതെ ദേവലോകത്ത് സുരക്ഷിതമായി കഴിയാമെന്ന് ഉറപ്പാണല്ലോ മാമുനെ? ഉറപ്പ് അഥവാ കാമദേവന്റെ മോഹാസ്ത്രത്തിന്റെ ശക്തി അല്പമൊന്ന് കുറഞ്ഞെന്ന് കണ്ടാൽ നമുക്ക് കാമദേവനെ വരുത്താം. മറ്റൊരു മോഹാസ്ത്രം അയപ്പിച്ച് മഹിഷിയെ അമ്പയെ തളർത്തി ഒതുക്കാം. എങ്കിലിനി നാം നമ്മുടെ ശത്രുവിനോട് പകരം വീട്ടാൻ പോവുകയാണ്. ആരാണ് മഹിഷിയല്ലാതെ മറ്റൊരു ശത്രു? മണികണ്ഠൻ. നേരം പാതിരാത്രി കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴാ മണികണ്ഠൻ വെളുത്തുണ്ണി തറവാട്ടിലേക്ക് വന്ന് കയറിയേ. അതും പെരും കള്ളന്മാരെ പോലെ പാത്ത് പതുങ്ങിയ വരവ്.